മലപ്പുറം ഒഴൂരിലെ 5 ഏക്കർ 40 സെന്റ് ഭൂമിയിൽ താനൂർ CH മുഹമ്മദ് കോയാബ് മെമ്മോറിയൽ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ക്യാമ്പസിന്റെ ശിലാസ്ഥാപനം മന്ത്രി KT ജലീൽ നിർവഹിച്ചു. 19 കോടി രൂപയാണ് താനൂർ ഗവൺമെന്റ് കോളേജിന് ക്യാമ്പസും കെട്ടിടവും സ്ഥലവുമെല്ലാം ഉണ്ടാക്കുന്നതിന് വേണ്ടി കിഫ്ബിയിൽ നിന്ന് അനുവദിച്ചത്. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം താനൂർ ഗവൺമെന്റ് കോളേജിന് സ്വന്തമായി സ്ഥലമില്ല എന്ന് മനസ്സിലാക്കിയതിന്റെ വെളിച്ചത്തിലാണ് ഭൂമി വാങ്ങാനുള്ള പടവും കൂടി കിഫ്ബിയുടെ അലോട്ട്മെന്റിൽ ഉൾപ്പെടുത്തിയത്. UGC യുടെ നിബന്ധനയനുസരിച്ച് ഒരു കോളേജ് ആരംഭിക്കാൻ സർവകലാശാലയുടെ നിയമവുമനുസരിച്ച് ഏറ്റവും ചുരുങ്ങിയത് 5 ഏക്കർ വേണം. 5 ഏക്കർ ഭൂമിയിൽ പ്രവർത്തിക്കാത്ത ഒരു ഗവൺമെന്റ് കോളേജിനെന്നല്ല ഒരു കോളേജിനും നാക്കിന്റെ അക്രഡിറ്റേഷൻ ലഭിക്കുകയില്ല. 5 ഏക്കർ 40 സെന്റ് സ്ഥലം ചുരുങ്ങിയ വിലക്ക് സംഘടിപ്പിച്ച് സർക്കാരിലേക്ക് ലഭ്യമാക്കിയത്. ഞാൻ അദ്ദേഹത്തെ ഗവൺമെന്റിന് വേണ്ടി അഭിനന്ദിക്കാൻ ഈ സമയം ഉപയോഗപ്പെടുത്തുകയാണ്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 5 വർഷത്തെ ഇന്റഗ്രേറ്റഡ് മലയാളം കോഴ്സ് കൂടി ആരംഭിച്ചിരിക്കുന്നു. തകർന്നടിഞ്ഞ ക്ലാസ് റൂമുകൾക്ക് പകരം, വൃത്തിഹീനമായ ചുറ്റുപാടുകൾക്ക് പകരം അതിമനോഹരമായ സൌധങ്ങൾ, പഞ്ചനക്ഷത്ര സൗകര്യങ്ങളോടെ സർക്കാർ സ്കൂളുകളിൽ ഒരുക്കപ്പെടുന്നു എന്നുള്ളത് ഇന്ത്യ മഹാരാജ്യത്തെന്നല്ല ലോകത്ത് തന്നെ എടുത്തു പറയേണ്ട നമ്മുടെ സംസ്ഥാനത്തിന്റെ സവിശേഷതയാണ്. CH മുഹമ്മദ് കോയ സാഹിബിന്റെ നല്ല പ്രവർത്തനങ്ങളെ മുഖ്യമന്ത്രി EMS മുത്ത് അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങളെ ഈ സന്ദർഭത്തിൽ മുക്തകണ്ഠം പ്രകീർത്തിച്ചുകൊണ്ട് CH മുഹമ്മദ് കോയ സാഹിബ് മെമ്മോറിയൽ താനൂർ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ ക്യാമ്പസിന്റെ ശിലാസ്ഥാപനം. വി അബ്ദുറഹ്മാൻ MLA, കോളേജ് പ്രിൻസിപ്പലിന്റെ ചുമതലയുള്ള പി അബ്ദുൽ ഗഫൂർ, താനാളൂർ നിറമരിദൂർ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ KM മല്ലിക ടീച്ചർ, PP സൈദലവി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. മലയാളം ടെലിവിഷൻ, മലപ്പുറം. എലയൻ രുചിയൊക്കെ മാറിയാലും ഒരിക്കലും മാറാത്തായിട്ട് ഒന്നില്ലേ മാഷേ നമ്മള് പുത്തനത്താണിക്കാർക്ക്? എന്റെ കല്യാണം മോല്, ഇപ്പൊ എന്റെ കുട്ടീന്റെ നിക്കാഹ് വരെ, അതിന് മാത്രം ഒരു മാറ്റം ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? പൊന്നിന്റെ കാര്യത്തിൽ നമ്മുടെ കനകമഹല് തന്നെയെന്ന് അല്ലേ? കനകമഹലല്ല മാഷേ, ഇനി മുതൽ കനകയാണ്. കനക ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. നാടും നഗരവും ഒക്കെ മാറുകല്ലേ, ഇവിടെ കനകയൊന്ന് തിളങ്ങട്ടെന്ന്. പുത്തനത്താണിയുടെ സ്വന്തം കനകമഹൽ ജ്വല്ലറി ഇനി മുതൽ കനക ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. കനക ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പുത്തനത്താണി. മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം.